മേഘാലയയിൽ പൂർണ്ണമായും അരുണാചൽ പ്രദേശിലെ എട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിലനിന്നിരുന്ന പ്രത്യേക സൈനിക അധികാര നിയമം പിൻവലിച്ചു കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ പുറത്തിറങ്ങിയ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയാണ് ഈ നടപടി മേഘാലയയും അരുണാചലിലെ പതിനാറ് പോലീസ് സ്റ്റേഷനുകളുമാണ് ഔസ്പായുടെ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് നിയമം പിൻവലിച്ചതിനു പിന്നാലെ മറ്റു ചില ഇളവുകളും വിജ്ഞാപനത്തിലുണ്ട് മണിപ്പൂർ മിസോറാം നാഗാലാന്റ് എന്നീ സംസ്ഥാനങ്ങൾ സന്ദർശിക്കുന്നതിന് വിദേശ സഞ്ചാരികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾക്കും ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കൺട്രീസ് ഓഫ് കൺസേൺ എന്ന വിഭാഗത്തിൽപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ നിലവിലുള്ള നിയന്ത്രണങ്ങൾ തുടരും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നീ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ദീർഘകാലമായി നടപ്പിലാക്കിയിരുന്ന പ്രത്യേക സൈനികാധികാര നിയമം ഏറെക്കാലമായി ഒട്ടേറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വഴിയൊരുക്കിയിരുന്നു മണിപ്പൂരിൽ ഈ നിയമത്തിനെതിരെ പതിനഞ്ച് വർഷത്തിലേറെ നിരാഹാരമനുഷ്ഠിച്ച ഇറോം ശർമ്മളയുടെ പോരാട്ടം ലോകസത്ത പിടിച്ചുപറ്റിയിരുന്നു ഈ നിയമത്തിന്റെ പരിധിയിൽ അസ്വസ്ഥ പ്രദേശങ്ങളെന്ന് നിശ്ചയിക്കപ്പെട്ട ഇടങ്ങളിൽ സൈന്യത്തിന് പൌരന്മാരെ അറസ്റ്റ് ചെയ്യുവാനും റെയ്ഡ് നടത്താനും സ്വയക്ഷയ്ക്കായി സൈനികാക്രമണം നടത്താനും അനുമതി നൽകിയിരുന്നു മേഘാലയിൽ അഫ്സ്ബ പിൻവലിക്കുകയും അരുണാചൽ പ്രദേശിൽ എട്ട് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ നിന്ന് ഈ നിയമം ഒഴിവാക്കുകയുമാണ് ചെയ്തത് സംസ്ഥാന സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ നിയമം പിൻവലിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത് മണിക് സർക്കാരിന്റെ കാലത്ത് കഴിഞ്ഞ വർഷം ത്രിപുരയിൽ പിൻവലിച്ചിരുന്നു നാഷണൽ ഡാസ്ക് ജീവൻ